അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രവാസി റിസാലയിലെ കണ്ണീർ കോടതിയിൽ അഡ്വക്കേറ്റ് വി കെ മുഹമ്മദ് എഴുതിയ അനുഭവക്കുറിപ്പാണ് വായിക്കുന്നത്. മക്കളെ സ്നേഹിക്കുന്നവരാണ് എല്ലാ മാതാപിതാക്കളും. സ്നേഹത്തിന് അതിരുകളൊന്നുമില്ല, എത്രയും സ്നേഹിക്കാം. പക്ഷേ സ്നേഹത്തോടൊപ്പം ചില ഭയപ്പെടുത്തലുകളും കണ്ണുരുട്ടലുകളും അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് മാതാപിതാക്കൾക്കുണ്ടാവണം. എപ്പോഴും മാതാപിതാക്കളുടെ ലാളനകൾ മാത്രം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ലാളനയുടെ സ്വരമല്ലാത്തതൊന്നും സഹിഷ്ണുതയോടെ കേട്ടു നിൽക്കാനാവില്ല. ഇത്തരം കുട്ടികൾ ജീവിത വഴികളിൽ പലപ്പോഴും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നതും കാണാറുണ്ട്. ഉമ്മയും ഉപ്പയും വളരെ സ്നേഹത്തോടെ വളർത്തിയ ഒരു മകൾക്ക് സംഭവിച്ച കൈപ്പേറിയ അനുഭവങ്ങളാണ് ഈ ലക്കത്തിൽ അവതരിപ്പിക്കുന്നത്. മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് ക്ലാസ്സിൽ പഠിത്തത്തിലും പാഠ്യേതര വിഷയങ്ങളിലും വളരെയേറെ മുന്നിലായിരുന്നു ആ പെൺകുട്ടി. അവളുടെ സ്വഭാവത്തെപ്പറ്റി വീട്ടുകാർക്കും നാട്ടുകാർക്കും കുടുംബക്കാർക്കും നല്ലത് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. എല്ലാവരുടെയും സ്നേഹവും ലാളനയുമേറ്റ് അവൾ പഠിച്ചു വളർന്നു. അറിയപ്പെട്ട ഒരു ഹോസ്പിറ്റലിൽ നഴ്സായി ജോലി നേടി. അവശരെ സഹായിക്കുവാനുള്ള മനോഭാവമാണ് അത്തരമൊരു തെരഞ്ഞെടുപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത്. നഴ്സായി ജോലി കിട്ടിയത് ഗവൺമെന്റ് ആശുപത്രിയിലാണ്. നാട്ടിലെ രോഗികളെ വേണ്ട സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാനും വേണ്ട പരിചരണങ്ങൾ നൽകാനും താങ്ങും തണലുമായി അവളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാർക്കും അവളുടെ സേവനത്തിൽ നല്ല മതിപ്പായിരുന്നു. ഇത്രയൊക്കെ നന്മകൾ അവളുടെ ഭാഗത്ത് ഉണ്ടായിരുന്നുവെങ്കിലും നേരത്തെ പറഞ്ഞ അമിത ലാളനയുടെ ചില പ്രശ്നങ്ങൾ അവളെ പലപ്പോഴും അബദ്ധത്തിലെത്തിച്ചു. മകളെ പറ്റി പിതാവ് നാട്ടുകാരോടെല്ലാം അഭിമാനത്തോടെ സംസാരിക്കുമ്പോഴും മകൾക്ക് ഒരു പിതാവെന്ന നിലയിൽ അദ്ദേഹത്തോട് ബഹുമാനമോ ഭയമോ ഉണ്ടായിരുന്നില്ല. ചെറുപ്പം മുതലേ സ്നേഹ പരിചരണങ്ങൾ മാത്രമേ അവൾക്ക് ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും അനുഭവിക്കാനായിട്ടുള്ളൂ. ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല, കണ്ണുരുട്ടിയിട്ടില്ല, ബഹുമാനത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയിട്ടില്ല. ഉപ്പ ഒരു കളിക്കൂട്ടുകാരനായിരുന്നു അവൾക്ക്. പിതാവ് എന്തു പറഞ്ഞാലും മുഖവിലക്കെടുക്കില്ല. അതിൽ തന്റെ അഭിപ്രായം മാത്രമാണ് ശരിയെന്ന് വിശ്വസിക്കുകയും അതനുസരിച്ച് അവൾ പ്രവർത്തിക്കുകയും ചെയ്യും. മകളുടെ പഠനകാലത്തെ ചില സംഭവങ്ങളാണ് പിന്നീട് ആ കുടുംബത്തിന്റെ ഉറക്കം കെടുത്തുന്നത്. നഴ്സിംഗ് കോഴ്സ് ചെയ്യുന്ന സമയത്ത് ഇവളോടൊപ്പം പഠിച്ചിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ ഏറെ അനുഭവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ അന്യമതസ്ഥനായ ഒരു ആൺകുട്ടി അവനോട് അനുകമ്പ തോന്നി ഉപ്പയോട് അവന്റെ കഷ്ടപ്പാടുകളെല്ലാം ഒരു ദിവസം വന്ന് വിവരിച്ചു കൊടുത്തു. കേട്ടപ്പോൾ ഉപ്പക്കും തോന്നി ആ കുട്ടിയെ സഹായിക്കാമെന്ന്. ഉപ്പ അവന്റെ പഠനത്തിനാവശ്യമായ മുഴുവൻ പണവും നൽകി. ഇടക്കൊക്കെ വീട്ടിൽ വരികയും സഹായിച്ചതിന് സന്തോഷം അറിയിക്കുകയും ചെയ്യും. പക്ഷേ പിന്നീട് വീട്ടിൽ വരുന്നത് പതിവായി. വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യം. മകളുടെ കൂട്ടുകാരനാണ് എന്ന നിലയിലും സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന പയ്യൻ എന്ന നിലയിലും ഈ അമിത സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യാനുള്ള ത്രാണി മാതാപിതാക്കൾക്ക് ഉണ്ടായില്ല. പിതാവിൽ നിന്ന് പൈസ വാങ്ങി ഓണത്തിനും പെരുന്നാളിനും മകൾ കൂട്ടുകാരന് പുതുവസ്ത്രങ്ങൾ വാങ്ങി നൽകി. പതുക്കെ പതുക്കെ മകളുടെ കൂട്ടുകാരന് അടുക്കള വരെ കയറി എത്താനുള്ള സ്വാതന്ത്ര്യം ആ വീട്ടിൽ അനുവദിച്ചു കിട്ടി. വീട്ടിലാണെങ്കിൽ മതകാര്യങ്ങൾക്ക് അത്ര പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. കാണാൻ പാടുള്ളവരും അല്ലാത്തവരും എന്ന വേർതിരിവുകളൊന്നും ശ്രദ്ധിച്ചതേയില്ല. മകളുടെ സുഹൃത്തിന്റെ പ്രയാസങ്ങൾ മകളുടെ തന്നെ സങ്കടമായി മാറുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരുന്നില്ല. ആദ്യം സങ്കടവും സഹതാപവുമായിരുന്നു, പിന്നീട് എപ്പോഴോ അത് സ്നേഹം പ്രേമമായും മാറി. മാതാപിതാക്കൾ ഇതൊന്നും അറിഞ്ഞില്ല. മകളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ചില അസ്വാഭാവികതകൾ കടന്നു വന്നതോടെയാണ് മാതാപിതാക്കൾ ഉണർന്നെഴുന്നേറ്റത്. മകളുടെ മൗനവും സംസാരത്തിലെ ചില ഊന്നലുകളും ഏറി വന്നു. മകളുടെ മൗനം ആശുപത്രിയിലെ തിരക്കു കാരണമാകാമെന്നാണ് വീട്ടുകാർ ധരിച്ചത്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടുപോയിരുന്നു. മകൾ അന്യമതസ്ഥനായ തന്റെ സഹപാഠിയുമായി വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചു കഴിഞ്ഞിരുന്നു. സംഭവിച്ചത് എന്ത് എന്ന് ബോധ്യപ്പെട്ടതോടെ മാതാപിതാക്കൾ പൊട്ടിത്തെറിച്ചു. പക്ഷേ അവൾ അതിലേറെ ഉച്ചത്തിൽ തിരിച്ചു സംസാരിച്ചു. വാക്കുകൊണ്ടും മൗനം കൊണ്ടും പെരുമാറ്റം കൊണ്ടും മാതാപിതാക്കളെ അവൾ വേദനിപ്പിച്ചു. മകളെ വിളിച്ചിരുത്തി നല്ല ഭാഷയിലും ഗൗരവത്തിലും ഉപദേശിച്ചു. എന്നാൽ അവൾക്ക് യാതൊരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ചില ഉസ്താദുമാരുടെ ഇടപെടൽ ഉണ്ടായെങ്കിലും ഒന്നും നടന്നില്ല. എല്ലാം കേട്ടിരിക്കും, പക്ഷേ ആരുടെ വാക്കുകൾക്കും അവൾ യാതൊരു വിലയും നൽകിയില്ല. അതിനിടെ നാട്ടിൽ മുഴുവൻ മകൾ അന്യമതസ്ഥനുമായി വിവാഹ രജിസ്റ്ററിൽ ഒപ്പുവെച്ചത് പാട്ടായി കഴിഞ്ഞിരുന്നു. ഞങ്ങളെ ഉപദ്രവിക്കരുത് എന്ന് ആ മാതാപിതാക്കൾ മകളുടെ കാമുകനോട് അഭ്യർത്ഥിച്ചു. കാമുകൻ മറ്റൊരു മതത്തിൽപ്പെട്ട ആളായിരുന്നതിനാൽ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് വരെ ഭയപ്പെട്ടു. എന്തു ചെയ്യണമെന്നറിയാതെ പെൺകുട്ടിയുടെ പിതാവ് കുഴങ്ങി.
ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ ഉപ്പക്ക് പാർട്ടിയിൽ നിന്ന് യാതൊരു സഹകരണവും കിട്ടാതെയായതോടെ അയാൾക്ക് തന്റെ മകൾ നഷ്ടപ്പെടും എന്ന് ബോധ്യമായി. വളരെയധികം പ്രയാസത്തോടെയാണ് പെൺകുട്ടിയുടെ ഉപ്പ എന്റെ ഓഫീസിലേക്ക് എത്തുന്നത്. വികാരവും എടുത്തുചാട്ടവും അപകടം വരുത്തുമെന്ന് പെൺകുട്ടിയുടെ സഹോദരനെയും പിതാവിനെയും ഉപദേശിച്ചു. അവർക്ക് വേണ്ട ചില കൗൺസിലിംഗ് കൊടുത്തു. സഹോദരിയുമായി ഏറ്റുമുട്ടരുത് എന്നും അവളെ തല്ലരുത് എന്നും പെൺകുട്ടിയുടെ സഹോദരനും ഉപദേശിച്ചു. ഞങ്ങൾ ഒരു കൂട്ടം അഭിഭാഷകർ ഒന്നിച്ച് ഇടപെട്ട കേസായിരുന്നു ഇത്. പെൺകുട്ടിക്കും വീട്ടുകാർക്കും കൗൺസിലിംഗ് കൊടുത്തു. മാതാപിതാക്കൾക്കും മക്കൾക്കും മകൾക്കും ഇടയിൽ പഴയ സ്നേഹം തിരിച്ചുകൊണ്ടുവരിക എന്നതായിരുന്നു ആദ്യത്തെ ആവശ്യം. വീട്ടിൽ സമാധാന അന്തരീക്ഷം ഉണ്ടായാൽ മാത്രമേ പെൺകുട്ടിക്ക് മാറി ചിന്തിക്കാൻ കഴിയൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതിനുശേഷം കാമുകനെ പറ്റി വിശദമായ അന്വേഷണം തന്നെ നടത്തി. നിരവധി മോശം സ്വഭാവങ്ങളുടെ ഉടമയായിരുന്നു ആ കാമുകൻ. കൃത്യമായ ഇടവേളകളിൽ അവന്റെ മോശം സ്വഭാവത്തെക്കുറിച്ച് പെൺകുട്ടിയെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അടുത്ത ദൗത്യം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുടുംബത്തിൽ നിന്നുള്ള ആളാണ് എന്ന് പറഞ്ഞായിരുന്നു ഈ പെൺകുട്ടിയെ കയ്യിലെടുത്തതും വീട്ടിൽ അമിത സ്വാതന്ത്ര്യമെടുത്ത് പെൺകുട്ടിയെ വലയിൽ വീഴ്ത്തിയതും. പക്ഷേ സാമ്പത്തികമായി മോശമല്ലാത്ത കുടുംബമായിരുന്നു അവന്റേത്. അതോടൊപ്പം തന്നെ പല ചീത്ത സ്വഭാവങ്ങൾക്കും ഉടമയായിരുന്നു അവൻ. പെൺകുട്ടിയുടെ സഹതാപം പിടിച്ചുപറ്റുക മാത്രമായിരുന്നു അവന്റെ ലക്ഷ്യം. ഒരു പെണ്ണിൽ നിന്ന് ലഭിക്കാവുന്ന താൽക്കാലിക സുഖം മാത്രമാണ് അവന്റെ ലക്ഷ്യമെന്ന് പെൺകുട്ടിയെ ബോധ്യപ്പെടുത്തുന്നതിൽ ഞങ്ങൾ വിജയിച്ചു. മതം മാറണമെന്നും എന്നിട്ട് മതി വിവാഹമെന്നുമായിരുന്നു കാമുകൻ അവളോട് പറഞ്ഞിരുന്നത്. യാഥാർത്ഥ്യങ്ങൾ അവളും തിരിച്ചറിയുകയായിരുന്നു. പെൺകുട്ടി കാമുകന്റെ കൊടും വഞ്ചനയുടെ ആഴം തിരിച്ചറിഞ്ഞു. എത്രത്തോളം അവനെ സ്നേഹിച്ചിരുന്നോ അതിനേക്കാൾ കൂടുതൽ വെറുപ്പ് അവനെക്കുറിച്ച് അവളുടെ മനസ്സിൽ രൂപപ്പെട്ടു. തന്നെ വഞ്ചിച്ച കാമുകനോട് അവൾക്ക് പ്രതികാരം ചെയ്യണമെന്ന് വരെ പറഞ്ഞു. വിവാഹം റദ്ദു ചെയ്യാൻ പരാതി ബോധിപ്പിക്കുമ്പോൾ ആരുടെയും സമ്മർദ്ദമില്ലാതെ തന്നെ അവൾ സ്വമേധയാ ഒപ്പുവെച്ചു. ഇപ്പോൾ അവൾ വീണ്ടും ജോലിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. വീട്ടിൽ പഴയ ചിരിയും കളിയും ഒത്തുവന്നു. വളരെ തന്റെ ഇടമുള്ള പെൺകുട്ടിയായിരുന്നിട്ടും മകൾക്ക് എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് അവളുടെ വാപ്പ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തന്റെ ഇടം മാത്രമുള്ള പെൺകുട്ടികൾക്കേ ഇത് സംഭവിക്കൂ. തന്റെ ഇടമുള്ളതോടൊപ്പം മതബോധവും നൽകണം. എങ്കിലേ നന്മ തിന്മകൾ തിരിച്ചറിയാൻ കഴിയൂ. വെറും തന്റെ ഇടയായതുകൊണ്ട് മാത്രം ഒരു മകളും സുരക്ഷിതയാവുന്നില്ല. പ്രവാസി റിസാലയിലെ അഡ്വക്കേറ്റ് വി കെ മുഹമ്മദ് എഴുതിയ അനുഭവക്കുറിപ്പാണ് വായിച്ചത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.